സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന നിലപാടുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഗണപതി വട്ടം എന്നായിരുന്നു മുമ്പുള്ള പേര്. ഈ പേര് തിരികെ കൊണ്ടുവരും എന്നാണ് സുരേന്ദ്രന്റെ പ്രഖ്യാപനം. ടിപ്പു സുൽത്താന്റെ വരവോടെയാണ് പഴയ പേര് മാറ്റിയത്. വയനാട്ടിലായിരുന്നു സുരേന്ദ്രന്റെ പ്രഖ്യാപനം. ബാറ്ററി അല്ല സാർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. അത് ആർക്കറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ ഇത്ര മഹാ അത്ഭുതമായിട്ട്? ഇത് ഞാൻ പറഞ്ഞതാണോ? ഗണപതി വട്ടമാണ്, പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും LDFഉം. വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വയനാട്ടിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധി, അനി രാജ, അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ. ഇപ്പോൾ ഈ പറയുന്ന രീതികളൊക്കെ ഉത്തരേന്ത്യയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയുടെ പേര് തന്നെ കർത്തവ്യ പഥ് എന്നാക്കി മാറ്റിയ സാഹചര്യമുണ്ടാകുന്നു. അതിനൊക്കെ പറഞ്ഞിരുന്ന റീസൺ എന്നത് അതൊക്കെ പലപ്പോഴും ഈ ബ്രിട്ടീഷ് കൊളോണിയൽ നാമങ്ങൾ ആണ്, അത് മാറ്റുന്നു എന്നൊക്കെയാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശിലൊക്കെ അടക്കം, പിന്നീട് മറ്റു പല പേരുകളും ഒക്കെ മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊന്ന് കേരളത്തിലും നടപ്പിലാക്കാം എന്നാണോ സുരേന്ദ്രൻ പറയുന്നത്? അഭിലാഷ്, ഈ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഇടയിൽ ഈ ഇത്തരത്തിലൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഒരു വിഷയത്തിൽ കുറെ കൂടി വ്യക്തമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഈ സുൽത്താൻ ബത്തേരി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം മുൻപ് ഗണപതി വട്ടം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ ടിപ്പു സുൽത്താൻ വരികയും അദ്ദേഹത്തിന്റെ പടക്കവപ്പുകൾ, ബാറ്ററി അടക്കമുള്ള പടക്കവപ്പുകൾ അവിടെ വയ്ക്കുകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സുൽത്താന്റെ ബാറ്ററി എന്ന് പറഞ്ഞിരുന്ന സ്ഥലം പിന്നീട് സുൽത്താൻ ബത്തേരിയായി മാറുകയും ചെയ്തു എന്നാണ് ചരിത്ര രേഖകളിൽ പറയുന്നത്. അങ്ങനെ ഈ സുൽത്താൻ, ടിപ്പു സുൽത്താന്റെ ഓർമ്മ നിലനിൽക്കുന്ന തരത്തിലുള്ള ഈ സുൽത്താൻ ബത്തേരി, അതിനു മുൻപ് സുൽത്താൻ, ടിപ്പു സുൽത്താൻ വരുന്നതിന് മുൻപുള്ള പേരായ ഗണപതി വട്ടത്തിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അതിൽ മാറ്റണമെന്നുള്ള അഭിപ്രായമാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുൻപും ഈ സ്ഥലത്തിനൊരു പേരുണ്ടായിരുന്നു, ആ പേരിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഒരു വിവാദം, നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ഇത് പല സ്ഥലങ്ങളുടെയും പേരുകൾ പലതരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിനൊരു ചരിത്രം നിലനിൽക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ടാണ് BJP ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റണം അല്ലെങ്കിൽ പേര് മാറ്റുമെന്ന ഒരു കാര്യം ഉന്നയിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനം, ടിപ്പു സുൽത്താനുമായി ഉയർന്ന വിവാദങ്ങളിൽ എപ്പോഴും BJP എടുക്കുന്ന നിലപാട് അത് ടിപ്പു സുൽത്താനെതിരെ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ചരിത്രത്തിനെതിരെ വലിയ വിമർശനങ്ങളും മറ്റും BJP തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നതാണ്. ഓരോ ഘട്ടത്തിലും BJPയുടെ നിലപാട് അത്തരത്തിൽ തന്നെ ഉള്ളതാണ്. ആ സാഹചര്യം കൂടി ഈ ടിപ്പു സുൽത്താന്റെ ഓർമ്മ നിലനിൽക്കുന്ന സുൽത്താൻ ബത്തേരി എന്ന ആ സ്ഥലനാമം മാറ്റണം, ഗണപതി വട്ടം എന്നാക്കും എന്ന് പറയുന്നതിലൂടെ BJPയുടെ നിലപാട് കേരളത്തിൽ ഒന്നുകൂടി വ്യക്തമാവുകയാണ്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിനെ നമുക്കറിയാം, വയനാട്ടിലെ സാഹചര്യവും വയനാട്ടിൽ LDFഉം UDFഉം BJPയും പ്രചാരണം നടത്തുമ്പോഴും UDFന്റെ ഒരു കൃത്യമായ ആധിപത്യം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ എത്രമാത്രം ഭൂരിപക്ഷം അവർക്കുണ്ട് എന്നുള്ളതും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്രചരണത്തിന് ഗുണമാകുന്ന തരത്തിൽ, പ്രചരണത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന തരത്തിൽ ഈ ഒരു പ്രസ്താവന ഉപയോഗിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്, വിലയിരുത്തേണ്ടത്. അതിന് മറ്റ് കക്ഷികൾ ഇതിനോട് പ്രതികരിക്കുമോ എന്ന് പോലും ഈ ഒരു ഘട്ടത്തിൽ അറിയുകയില്ല. ഒരുപക്ഷെ വയനാടിന് പുറത്ത് BJPക്കെതിരെ കേരളത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ ഈ ഒരു സുരേന്ദ്രന്റെ പ്രസ്താവന വലിയ തോതിൽ മറ്റു കക്ഷികൾ ഉപയോഗിച്ചേക്കാം. വിമർശന വിധേയമായിട്ട് തന്നെ അവരത് ഉപയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ആദ്യം പരാമർശം നടത്തുന്നത്. അത് വിവാദമായ പശ്ചാത്തലത്തിൽ വാർത്താ സമ്മേളനത്തിൽ അടക്കം സുരേന്ദ്രൻ നിലപാട് ആവർത്തിക്കുകയാണ്. അനുമതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ദേശീയ മാധ്യമത്തിന് ഇങ്ങനെ ഒരു അഭിമുഖം നൽകുമ്പോൾ തന്നെ ചർച്ചയായ ഒന്നാണ്. പക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇനി കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അവർക്കിത് തള്ളിപ്പറയാനും സാധിക്കാത്തൊരു സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായും, കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ഏറ്റവും മുതിർന്ന നേതാവാണ്.
അപ്പൊ ഈ ഒരു വിഷയത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള അഭിപ്രായങ്ങൾ വേണോ, അത് പ്രചരണത്തിൽ മറ്റിടങ്ങളിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഉയരുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന പരസ്യമായിട്ട് ഒരു പക്ഷെ ബി ജെ പി നേതാക്കളിൽ നിന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരു വിലയിരുത്തലുള്ളത് ഈ സ്ഥലം മാറ്റുന്നതും സ്ഥലത്തിന്റെ പേര് മാറ്റുന്നതൊന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളല്ല. ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ സജീവമായിട്ട് പ്രചരണത്തിന് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ അതിനു പകരം ഒരു സ്ഥലം മാറ്റി ഈ സ്ഥലത്തിന്റെ പേര് മാറ്റുക എന്ന വിഷയം കൊണ്ടുവരുമ്പോൾ പ്രചരണത്തിന്റെ ഗൗരവം കുറയും. മാത്രമല്ല ബി ജെ പിക്കെതിരെ അത് മറ്റു മുന്നണികൾ ആയുധമാക്കും എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിനുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷനെ തള്ളിപ്പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുക എന്നൊരു സാഹചര്യത്തിലേക്ക് ബി ജെ പി എന്തായാലും മറ്റു നേതാക്കൾ കടന്നു ചെല്ലാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ മറ്റ് മുന്നണിയിലെ നേതാക്കൾ മറ്റ് മുന്നണികൾ ഇത് കാര്യമായിട്ട് തന്നെ ഉപയോഗിക്കും. ഉത്തരേന്ത്യയിൽ ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയം ഇവിടെയും നടപ്പിലാക്കുന്ന ഇതിന്റെ സൂചനയാണ് സുരേന്ദ്രന്റെ പ്രസ്താവന എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സുരേന്ദ്രന്റെ ഈ ഒരു പ്രസ്താവന കാരണമാകുമെന്ന് നമുക്ക് കരുതാം. റൈറ്റ്, അനുമോദ തുടരുക. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ നടത്തിയ പരാമർശമുണ്ട്, ആ പരാമർശത്തിലേക്ക് ഒരിക്കൽ കൂടി. ആക്ച്വലി സർ, പ്ലേസ് ഈസ് ഗണപതി വട്ടം. ഹൗ മെനി ഇയേഴ്സ് ബാക്ക് സുൽത്താൻസ് ഇൻവേഷൻ ഡേ, സുൽത്താൻ റിഗാർഡിംഗ് വയനാട് ആൻഡ് റിലേറ്റഡ് ടു വയനാട് പീപ്പിൾ, വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ടിപ്പു സുൽത്താൻ. That place was known as Ganpati Vatta. So people are aware of this. People used to that name Ganpati Vatta, but renamed. So both the Congress and LDF, LDF and LDF.